കണ്ണൂർ ജില്ലയിലുടനീളം മാന്തോപ്പ് എന്ന ലക്ഷ്യവുമായി ജില്ലാ പഞ്ചായത്ത് ദേശീയ മാമ്പഴ ദിനത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പദ്ധതിക്ക് തുടക്കമിട്ടു 100 വ്യത്യസ്ത ഇനം മാവിൻ തൈകളാണ് ക്യാമ്പസിൽ നട്ടുപിടിപ്പിച്ചത് സിനിമാ താരം സനൽ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണൂരിനെ കാർബൺ ന്യൂട്രൽ ജില്ലയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഇതിനിടയിൽ എത്തിയ ദേശീയ മാമ്പഴ ദിനം അതിന് ഉതകുന്ന രീതിയിൽ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മാന്തോപ്പ് നിർമ്മാണത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് കടന്നത് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ 100 മാമ്പഴ തൈകളാണ് നട്ടത് കവയത്രി സുഗതകുമാരിയുടെ നാമത്തിലാണ് ഈ മാന്തോപ്പ് ഇനി അറിയപ്പെടുക മാലിക് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സനൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകൃതിയെ വെല്ലുവിളിച്ച് ഈ ഭൂലോകത്തെ ജീവിക്കുന്നത് മനുഷ്യൻ മാത്രമാണെന്നും അതിന്റെ തിക്തഫലങ്ങൾ നാം പല ഘട്ടങ്ങളിലായി അനുഭവിക്കുന്നുണ്ടെന്നും സനൽ പറഞ്ഞു മനുഷ്യൻ ഒറ്റൊരു വിഭാഗം മാത്രമാണ് പ്രകൃതിക്ക് എതിരെ നിന്നിട്ട് പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ബാക്കി എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ നിയമത്തിന് അനുസരിച്ചിട്ട് മാത്രം ജീവിക്കുകയാണ് അപ്പോൾ അത് അതിന് നമുക്ക് ആ ഒരു അവയർനെസ്സിൽ ഇനിയുള്ള കാലത്തെങ്കിലും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും അത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കരുതി വെക്കാനും പറ്റട്ടെ ഈ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റട്ടെ മാന്തോപ്പ് പദ്ധതി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാത്രമായി ഒതുക്കില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും പറഞ്ഞു ഈ നാട്ടുമാവുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നാട്ടുമാങ്ങയുടെ പ്രത്യേകതകൾ തന്നെ ആളുകൾക്കറിയില്ല ഇപ്പം കേരളത്തിൽ തന്നെ അതി പ്രശസ്തമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒട്ടേറെ മാങ്ങ നമ്മുടെ കണ്ണൂരിൽ നിന്ന് കുറ്റ്യാട്ടൂർ ഉൾപ്പെടെ ഒരുപാട് മാങ്ങകൾ അത് പ്രസിദ്ധമാണ് പക്ഷെ അത്തരം മാങ്ങ മാവ് ഇതൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് അത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു ഓരോ ക്യാമ്പസിനകത്ത് അത് 100 വെറൈറ്റീസ് ആയിട്ടുള്ള മാവിനെ സംരക്ഷിക്കുക മാവുകളെ സംരക്ഷിക്കുക അതുകൊണ്ടാണ് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പസിൽ ജില്ലാ പഞ്ചായത്ത് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തത് ഇന്ന് ആരംഭിക്കുന്നു അതായത് ദേശീയ മാമ്പഴ ദിനത്തിൽ ആരംഭിക്കുന്നു തുടർച്ചയായി ഈ 5 വർഷക്കാലം കണ്ണൂർ ജില്ലയിൽ എത്രത്തോളം ഇത്തരം നമുക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അത്രയധികം തോട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ഒരു വർഷം മാത്രം 50 തോട്ടമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ടി സരള അഡ്വക്കേറ്റ് രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു സെക്രട്ടറി വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ